ഹലോ ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് വളരെ നാടൻ രീതിയിലുള്ള ചോറിനൊരു ഒഴിച്ച് കറിയാണ്. നാടൻ കറികൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിഷ്ടാവും അല്ലേ. നമ്മുടെ വാഴപ്പിണ്ടി ഉപയോഗിച്ചുള്ള ഒരു പിണ്ടി പുളിങ്കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇത് നല്ല ചൂട് ചോറിലേക്ക് ഒഴിച്ചാൽ മറ്റൊരു സൈഡ് ഡിഷ് ഇല്ലെങ്കിലും വയറ് നിറയെ ചോറുണ്ണ. അത്ര സ്വാദാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അമ്മ ഒരുപാട് പ്രാവശ്യം വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാം ഫേവറേറ്റുമാണ്. അത്രയും ഹെൽത്തി ആയ ഒരു കറി തന്നെയാണിത്. വാഴപ്പിണ്ടിയുടെ ഗുണങ്ങളെക്കുറിച്ച് പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പ്ലീസ്. ഒരു ലൈക്കും കമൻറ്റും പിന്നെ ഷെയറും തരിക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, റെസിപ്പി ഇഷ്ടമായാൽ. അപ്പോൾ അമ്മയുടെ പിണ്ടി പുളിങ്കറിയിലേക്ക് കടക്കാം. പുളിങ്കറി തയ്യാറാക്കാനായിട്ട് ഒരു 2 പീസ് പിണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തുള്ള ആ ഒരു സ്കിന്നെല്ലാം മുഴുവനായിട്ട് ഇതുപോലെ ഇളക്കി കളയണം. കണ്ടില്ലേ, ഇതിപ്പം ഉള്ളിലുള്ള ആ പിണ്ടി മാത്രമേ ഉള്ളൂ. ഇത് ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ. ഉള്ളിൽ കുറച്ച് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ആ കറുത്ത ഭാഗമൊക്കെ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് കുറച്ച് തൈര് അല്ലെങ്കിൽ മോരൊന്ന് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെക്കാം. അതിന് നമുക്കൊന്ന് ഇളക്കി മാറ്റി വെക്കാം. അതിലേക്ക് വേണം നമ്മൾ ഈ പിണ്ടി അരിഞ്ഞിടാനായിട്ട്. അപ്പം കൂടുതൽ ഇനിയും കളറൊന്നും കറുത്ത് പോകാതെ നമുക്ക് കിട്ടും. ഇതിനി കട്ട് ചെയ്യുന്ന ആ രീതി അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ പിണ്ടിയുടെ ഉള്ളിൽ ഒത്തിരി നാരുണ്ട്. അതിന് ഇതുപോലെ വട്ടത്തിൽ അങ്ങ് കട്ട് ചെയ്ത് എടുക്കണം. അതിനുശേഷം 2 സൈഡിൽ നിന്നും അതിൽ നിന്ന് വരുന്ന ആ നാര് ഇതുപോലെ കൈവിരലിലേക്ക് അങ്ങ് ചുറ്റിയെടുക്കണം. ഈ ഫൈബർ ശരിക്കും വയറിന് നല്ലതാണ് കേട്ടോ. എന്നാൽ കൂടുതൽ നാര് നമ്മൾ കഴിക്കുമ്പം നമ്മുടെ വായിൽ ഇത് തടയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നാരൊക്കെ നമ്മൾ മാറ്റിയെടുക്കുന്നത്. ഇതുപോലെ അടുത്ത വട്ടവും കട്ട് ചെയ്തെടുത്ത ശേഷം 2 ഭാഗത്തുള്ള നാര് നമ്മുടെ കയ്യിലേക്ക് തന്നെ ചുറ്റിയെടുക്കണം. ഇതുപോലെ മുഴുവനും നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്ത് എടുക്കാം. കണ്ടില്ലേ, മുഴുവൻ നാരും ഇപ്പം നമ്മുടെ കയ്യിലേക്ക് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കങ്ങ് കയ്യിൽ നിന്ന് ഊരി മാറ്റാം. അതിനുശേഷം ഒന്നുകിൽ ഇത് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ കയ്യിൽ തന്നെ വെച്ച് ഒരു 2-3 പീസ് ചേർത്ത് വെച്ച് ചെറുതായിട്ട് ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതുപോലെ മോരുംവെള്ളത്തിലേക്ക് വേണം നമ്മളിത് ഇട്ട് വെക്കാനായിട്ട്. ഇതിപ്പോൾ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ ആ മെയിനായിട്ടുള്ള നാരുകളെല്ലാം ഇപ്പം മാറിയിട്ടുണ്ട്. എങ്കിലും കുറച്ച് കുറച്ച് നാരുകൾ കാണും കേട്ടോ. ഇനി അതും കൂടി മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പപ്പടക്കമ്പിയോ ഒരു ഈർക്കിലോ ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ചെറിയ നാരുകളൊക്കെ അതിലേക്ക് അങ്ങ് ചുറ്റിക്കിട്ടും. എന്നിട്ട് നമുക്കതങ്ങ് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കുറച്ച് ചെറിയ നാരുകളൊക്കെ കിടന്നാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് നല്ലത് തന്നെയാണ്. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സറി ഒരു ജാറിലേക്ക് 1/2 മുറി തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ എടുക്കുമ്പം അധികം മൂക്കാത്ത എളപ്പം തേങ്ങയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. കൂടാതെ 1 ടീസ്പൂൺ ജീരകം, സാദാ ജീരകം, അതും കൂടി ചേർക്കാം. അതുകൂടാതെ 4-5 ചെറിയ ഉള്ളി, അതും കൂടി ചേർത്ത് കൊടുക്കാം. 5 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പുളിങ്കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാന് സ്റ്റൗ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആ വെള്ളത്തിൽ അരിഞ്ഞിട്ടിരിക്കുന്ന പിണ്ടി നന്നായി പിഴിഞ്ഞെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏത്തവാഴയുടെ പിണ്ടിയാണ് കേട്ടോ. അതാണ് ഏറ്റവും നല്ലത് പിണ്ടി പുളിങ്കറിക്കൊക്കെ. പാളയം കുടനോ അതല്ല ഞാലിപ്പൂവിൻ്റെ ആണെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ അത്ര അങ്ങ് ഫ്രഷ് അല്ലായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മേടിച്ചതാണ്. അതുകൊണ്ടാണ് കുറച്ച് കളറൊക്കെ മാറിയിരിക്കുന്നതെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിണ്ടിക്ക് കുറച്ച് വേവുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് തിളച്ചു വരട്ടെ. ഇനി ഒന്നങ്ങ് അടച്ച് വെച്ച് 10-15 മിനിറ്റ് വരെ എടുക്കും പിണ്ടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. പിണ്ടിയൊക്കെ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. എങ്കിലും കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റി വരട്ടെ. 5 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ ഇപ്പോൾ ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഒരു നെല്ലിക്കാ വലിപ്പത്തിലുള്ള വാളൻപുളി അലീസാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ പുളിയൊക്കെ ചേർത്തല്ലോ, ഇപ്പം എല്ലാം കറക്റ്റാണ് കേട്ടോ. ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 2-3 മിനിറ്റ് ആ അരപ്പും എല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നാൽ മതി, അത്രയും മതി. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതിലേക്ക് ഇനി കടുക് വറുത്ത് ചേർക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നാൽ അതിലോട്ട് ഒരു 3-4 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് നല്ല ചുവക്കെ മൂപ്പിച്ചെടുക്കണം. ഉള്ളി നന്നായിട്ട് ചുവക്ക മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പച്ച ഉലുവാപ്പൊടിയാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉലുവ മൂത്ത് നല്ല ഒരു മണം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 3-4 തണ്ട് കറിവേപ്പില അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ല ചൂടോട് കൂടി തന്നെ നമ്മുടെ പുളിങ്കറിയുടെ പുറത്തേക്കായി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സ്വാദിഷ്ടമായ പിണ്ടി പുളിങ്കറി കൂട്ടി നമുക്കിനി വയറ് നിറയെ ചോറിടണം. ഇതുവരെ ഇതുപോലെ പിണ്ടി പുളിങ്കറി തയ്യാറാക്കാത്തവരെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളെ അറിയിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഞങ്ങൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ഇത് ഇഷ്ടമായോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളെ അറിയിക്കണം. അപ്പോഴാണ് എനിക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടുന്നത്. നിങ്ങൾക്കിപ്പോൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കമൻറ്റ് ബോക്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളെ അറിയിക്കണം. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറിയിൽ തമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.